ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള മസാലക്കടലയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മസാലക്കടല തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 4 മണിക്കൂർ സോക്ക് ചെയ്തെടുത്ത ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കടലയാണ്. ഇത് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ചെറിയ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കടലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇത് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. 2 വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം. 2 വിസിൽ കഴിഞ്ഞ് ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കടല ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ടർക്കി ടവൽ എടുക്കാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടല ഇതിലിട്ടിട്ടൊന്ന് നമുക്കൊന്ന് തുടച്ചെടുക്കാം. എക്സസ് ആയിട്ട് വെള്ളമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമുക്കിത് ഇങ്ങനെ കുറച്ച് കുറച്ചിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5 വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും പെരുംജീരകവും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ കടല ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ കടല മാവ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകവും വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കടലയെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രമേ ഇത് മിക്സ് ചെയ്തെടുക്കാവൂ. ഇത് ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കല്ലേ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇതിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് അതും കൂടി ഇട്ടതിന് ശേഷം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 4/2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാണ് ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എണ്ണ ചൂടാകുന്നിടം വരെ ഹൈ ഫ്ലെയിമിലും, ഇത് എണ്ണ ചൂടായി കഴിഞ്ഞ് കടല ഇട്ട ശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ചാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കുറച്ച് ഇട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പോൾ നന്നായി മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു സ്ട്രെയിനറിലോ കിച്ചൺ ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കടലയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു 8 വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ ഇടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നെടുകയ കയറി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാനിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ഇത് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കടലയെല്ലാം ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള മസാല കടല ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള മസാല കടല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.